വാളുകൾക്ക് ഇപ്പൊ 1000 റുപ്യ വാള് വേണ്ടായിട്ട് യൂട്യൂബിലുണ്ട്, ആ ലൈനിലുണ്ട്, ഈ ലൈനിലുണ്ട്. സുബ്ഹാനല്ലാഹ്, പല ലൈനിലും വാളുണ്ട്. ഇന്ന് വാളാർക്കും വേണ്ട, ഇൽമാർക്കും വേണ്ട. സുബ്ഹാന ജല്ല ജലാലുഹു, ഇന്ന് നല്ലൊരു ഉണലു വിലക്കിന്റെ കളി ഉണ്ടാ. രാത്രിയും പകലുള്ള നല്ല ക്രിക്കറ്റ് മാച്ച് ഉണ്ടാ. നമ്മളെ ചെറുപ്പക്കാരെ ഫ്ലക്സ് നോക്കണം. അല്ലോ, അഭിമാനി, അരെ ബ്രസീലിന്റെ അഭിമാനി ഞാന്, മറ്റേന്റെ അഭിമാനി ഞാന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ജമലകാക്കട്ടെ. ഫ്ലക്സ് വെക്കാണ് നമ്മളെ ബഹുമാനപ്പെട്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ പേരിൽ ഒരു ഫ്ലക്സ് വെക്കാൻ നമുക്ക് ഒഴിവില്ല, അതിന് കാശില്ല. ഉണലു വിളക്കിന്റെ കളി എപ്പോ കളിയപ്പറിയോ പള്ളിയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവനോ കബഡി 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 ബാങ്ക് ഇവിടെ കബഡി 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 കബഡി. മോനെ ആരാ? മുഹമ്മദാണ്, അബൂബക്കറാണ്, മുസയാണ്, ഈസയാണ്. വർമ്മുടെ ചട്ടിട്ടിട്ട് റബ്ബേ, അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത നിലക്ക് വ്യായാമത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ശക്തി കിട്ടാനല്ല, ഈമാൻ ശക്തിപ്പെടാനല്ല കളി. കപ്പിന് വേണ്ടി റബ്ബേ, നിസ്കാര സമയത്ത്, ദിക്റിന്റെ സമയത്ത്, സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ സമയത്ത് നടക്കുന്ന കബഡി, ക്രിക്കറ്റ് മാച്ച്, വോളിബോൾ, പടച്ചവനെ മറന്നിട്ടുള്ള കളിയാണ് മക്കളെ. ഈ കാരണമായിട്ടാണ് റബ്ബ് നമുക്ക് ഇറക്കിയ രോഗം. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. കളി വേണ്ടെന്നല്ല, കളി ഏത് കളി? ആഫിയത്തിന് വേണ്ടിയുള്ള കളി. കളി ഏത് കളി? കബഡി ആയങ്ങോക്കെ, അത് ക്രിക്കറ്റ് മാച്ച് ആയങ്ങോക്കെ, ഈ ആക്കിയെന്നില്ല കളിച്ചോ. പക്ഷേ ഏറ്റവും വ്യായാമത്തിന്റെ കളി ഏതാണറിയോ? പടച്ച റബ്ബ് നമുക്ക് വ്യായാമം തരണം, അല്ലെങ്കിൽ ആഫിയത്ത് തരണമെങ്കിൽ, ആരോഗ്യം തരണമെങ്കിൽ. ഏ സബ് ലോഗ് സോച്ചന, ഏ ആഫിയത്ത് മന്ദായ തു ക്യാ കർണ, ക്യാ കർണ, ജിം ശാല മേ ജാകെ ഖാഹു ഐസ കർണ, ഓ നഹി ഹേ. من ترك صلاة العصر فليس في جسده قوة محمد رسول الله عصر نماز نہیں تو تیرا جسم میں عافیت نہیں ہے محمد رسول الله നീ ജിമ്മിൽ പോയിട്ടൊന്നും കാര്യമില്ല. ജിമ്മിൽ പോയിട്ട് ഹാഹൂന്നാക്കിട്ട് യോഗാഭ്യാസ, അത് ദുരഭ്യാസ. ഏറ്റവും വലിയ അഭ്യാസം ഏതറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ആഫിയത്ത് വേണ, നല്ല അസ്കാര കറക്റ്റ് നിന്റെ ലേഹ, നിന്റെ മെത്തന്റെ കഞ്ഞി, നിന്റെ നല്ല നല്ല ഫുഡ്. നീ വിചാരിച്ചു ഫുഡെല്ലാം തിന്നിട്ട് എനിക്ക് നല്ല ശക്തി വരുന്നു, വ്യായാമം ആക്കിട്ട് ഇതെല്ലാം നോക്കുറാന്ന്. എന്റെ പട്ട സൽമാൻ ഖാന്റെ പട്ട, വേറെ ആരെ കിട്ടിയിട്ടില്ല. ഉസ്താദിന്റെ പട്ട ബർക്കത്ത് കിട്ടട്ടെ, ചെയർമാന്റെ പട്ടു ബർക്കത്ത് എങ്ങിട്ട്. എന്ത് ഇത് ചെല്ലുന്ന ആരോ ഒരു സൽമാന്റെ പട്ട. മോനെ ഒരു നിരമ്പ് പൊട്ടിങ്ങളിൽ ഒട്ടാവൂ, പൊട്ടി പോവും. പക്ഷേ ഒറിജിനൽ ആഫിയത്ത് വേണ, പടച്ചറബ് നമുക്ക് ആഫിയത്ത് തരണ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസർ നിസ്കരി മോനെ. അസർ നിസ്കാരത്തിന് ശേഷം വേറെക്കുന്ന ദുവാ നിങ്ങക്ക് അറിയോ? നിങ്ങക്ക് കേട്ടണ്ട, നിങ്ങക്ക് ഫുർസത്തുണ്ട, ഒഴിവുണ്ട. ആമേ ആമേ എന്നിന്റെ ആമിയാ ദുവാറക്കുമ്പോ കൈ പൊന്തിക്കാണ് അറിയണം. നമുക്ക് കൈ പൊന്തുന്ന റബ്ബേ, അല്ലാഹ് സുബ്ഹാനല്ലാഹ്. തിന്നിട്ട് നോക്കിയെങ്കിലല്ലേ ഗടിപിടി അറിഞ്ഞേ. അതേപോലെ ഏതൊന്നിന്റെയും അർത്ഥം അറിയണം, ഏതൊന്നിന്റെ ടേസ്റ്റ് അറിയണം. ഉസ്താദ് ദുആ ഇറക്കുന്ന ആ ദുആ മഹത്തരമായ ദുആ, അസർ നിസ്കാരത്തിന് ശേഷം ദുആ ഇറക്കുന്ന റബ്ബേ, ദീനിൽ സലാമത്ത് തരണം, ആഫിയത്ത് തരണം, ആരോഗ്യം തരണം. സുബ്ഹാനല്ലാഹ്, അസർ നിസ്കാരമുണ്ടോ? നിനക്ക് ആഫിയത്തുണ്ട്.
അത് ലേഹത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടേണ്ടതല്ല. നീ ലേഹം തിന്നാലും ഫ്രൂട്ട്സ് തിന്നാലും എന്ത് ആരോഗ്യത്തിന്റെ വസ്തു തിന്നാലും അസർ നിസ്കാരമില്ലേ, അവന് കാഫിയത്തില്ല. ആര് പറഞ്ഞു? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി.